സയ്യു ഒരു ക്രിക്കറ്റ് കളി ഭ്രാന്തനാണോ? ചെറുപ്പകാലത്ത് തന്നെ അതെ അതെ നാഗ്പൂരിലേക്ക് കളിക്കുവോ? അത്യാവശ്യം എല്ലാ ദിവസവും കളിക്കുവോ? മലയാളിക്ക് ഒരു പേരുണ്ടാക്കിയോ അവിടെ? അതൊന്നുമില്ല, 10-ാം ക്ലാസ്സിന്റെ ബോർഡ് എക്സാം നടക്കുവാണ്. എന്റെ തലേദിവസം വരെ ഞാൻ ഓ അവിടെ എല്ലാ ടൈപ്പ് ഓഫ് ബോൾ വെച്ചും, ലെതർ ബോൾ, അതായത് സ്റ്റിച്ച് ബോൾ, കോർക്ക് ബോൾ, സ്പോഞ്ച് ബോൾ, ടെന്നീസ് ബോൾ, റബ്ബർ ബോൾ, പ്ലാസ്റ്റിക് ബോൾ. ബോർഡ് എക്സാമിന്റെ തലേദിവസമൊക്കെ ഞാൻ പ്ലാസ്റ്റിക് ബോൾ ടൂർണമെന്റിൽ കളിക്കാൻ വേണ്ടി പോയതാണ്. പരീക്ഷ എന്നിട്ട് നമ്മുടെ കോളനിയിൽ താമസിക്കുന്ന ചില അംഗങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അപ്ക വീട്ടേക്ക് ടെസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അച്ഛനും ഹിന്ദി തറവാണെന്ന് തോന്നുന്നു. ഹിന്ദി അത്യാവശ്യം. ബോളിവുഡിലേക്ക് നീങ്ങിയാലോ? താല്പര്യമില്ലേ? ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ വല്ല ബുദ്ധി തോന്നിയാലല്ലേ ആ വഴി? എനിക്കൊന്ന് കുട്ടിക്കാലത്ത് അവിടെ ആയതുകൊണ്ട് ഹിന്ദി കുറച്ചുകൂടെ ഒരു അല്ലേ, വളരെ ഈസി ആയിരിക്കും. എന്താ കുട്ടേട്ടാ? ചൈൽഡ് ഗ്രൂപ്പിനോട് കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കൂ കുട്ടേട്ടാ. താങ്കൾക്ക് വെട്ടിമാരൻ എന്ന സംവിധായകന്റെ സിനിമയിൽ അവസരം ലഭിച്ചിട്ടും താങ്കൾ അത് മൈൻഡ് ചെയ്യാതെ പോയി എന്ന് കുട്ടിട്ട് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് മൊത്തത്തിൽ അറിയില്ല, അതുകൊണ്ട് കോവിഡിന്റെ സമയത്ത് ഈ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ജാനുവരിയിൽ നിന്ന് മാർച്ചിലല്ലേ ഇതൊക്കെ സംഭവിച്ചത്? ജാനുവരി ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും, അതെ അതെ അതെ, ആ സമയത്ത് എനിക്ക് ഇദ്ദേഹമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റി. അതെ അതെ. അപ്പം ദുബായിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു പടമാണ്, അതിൻ്റെ അകത്ത് പൊറോട്ട സുരി അദ്ദേഹമായിരുന്നു നായകൻ. അതിൻ്റെ അകത്ത് സെക്കൻഡ് ലീഡായിട്ടാണ് എന്നെ അവർ അപ്രോച്ച് ചെയ്തത്. ഞാനൊരു മലയാളി തന്നെ അവിടെ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. ഞാൻ എന്താണ് ഇതിനപ്പുറം എന്ത് വേണം? പടത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അല്ല, ഞാൻ ഓൾറെഡി തമിഴ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു ടോപ്പ് 5 ഡയറക്ടേഴ്സ് എടുത്ത് നോക്കിയാൽ അറ്റ് പ്രസന്റ് അതിനകത്ത് ഒന്ന് വെട്ടിമാരൻ സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു ടെൻഷനില്ല. ഞാൻ അദ്ദേഹമായിട്ട് ഞാൻ ഫോണിൽ പല പ്രാവശ്യം സംസാരിച്ചു, ക്യാരക്ടറിനെ പറ്റി സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ കോവിഡ് പരിപാടി കുട്ടി പുറപ്പെട്ടു രൂക്ഷമായതും. പിന്നെ ദുബായിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ പിന്നെ ഒരുപാട് നാളുകൾ കഴിയണം. അപ്പോൾ അന്ന് വെട്ടിമാരൻ സാർ പറഞ്ഞു. അപ്പോൾ ഞാനെന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ആദ്യം ഒരു ദിവസത്തെ ലോക്ക്ഡൗൺ, അത് കഴിഞ്ഞിട്ട് 21 ദിവസത്തെ ലോക്ക്ഡൗൺ, ഇതായിരുന്നല്ലോ. ഇത് കഴിയുമ്പോൾ തീരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. വെട്ടിമാരൻ സാറുമായിട്ട് അന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സജു ടേക്ക് ഇറ്റ് ഫ്രം മീ, ദിസ് വിൽ ഗോ ടിൽ 2 ഇയേഴ്സ് മിനിമം. കറക്റ്റാണ്, 2 ഇയേഴ്സ് വരെയൊക്കെ കോവിഡ് നിലനിന്നല്ലോ. 2 വർഷം ഉണ്ടായിരുന്നു, 20 മാസത്തോളം ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പം അദ്ദേഹം അന്നേ അത് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അവിടുത്തെ അദ്ദേഹത്തിന് വലിയ ഐഡിയ ഇല്ല, ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി, എക്സ്പീരിയൻസ് ഇല്ല, അതെ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. നമുക്ക് പുറത്തിറങ്ങാമല്ലോ പെട്ടെന്ന് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട്, അപ്പം അത് ആക്ച്വലി ഞാൻ സിനിമ കാണുന്നില്ല, അതാണ്. അല്ലാണ്ട് ഞാൻ മൈൻഡ് ചെയ്തിരുന്നല്ലേ. ആ സോഹൻ, മായാവി എന്നുള്ള സിനിമ ഷൂട്ടിങ്ങിലെ സോഹൻ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾ നീന്തൽ അറിയാം എന്ന് പറഞ്ഞു വന്നിട്ട് ബോട്ടിൽ നിന്നെടുത്ത് വെള്ളത്തിൽ ചാടി, പിന്നെന്ത് സംഭവിച്ചു? സൈജുവിന്റെ ഹിന്ദി എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഡബിൾസ് ചെയ്തപ്പോഴേ ഈ താപ്സി പെൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹിന്ദിയിൽ വലിയ താരമാണ് അവര്, അവരായിരുന്നു നായിക. അപ്പൊ അവര് ഒരു പ്രാവശ്യം ഷൂട്ട് കഴിഞ്ഞ് പോയിട്ട് പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ നിരന്തരം ഇയാൾ വിളിച്ചോണ്ടിരിക്കുക, നമുക്ക് അവരുടെ ഡേറ്റ് അറിഞ്ഞിട്ട് വേണം ഷെഡ്യൂളൊക്കെ പ്ലാൻ ചെയ്യാൻ. അന്ന് അവർ ഈ കൺട്രോളറായിട്ട് വഴക്കിട്ടിട്ടാണ് പോയത്, അതുകൊണ്ടാണ് ഇയാൾ വിളിച്ചിട്ട് എടുക്കാത്തത്. പിന്നെ ഹിന്ദി അറിയാവുന്ന ഒരാള് സൈജു മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സൈജു വിളിച്ചിട്ടാണ് അഭിനയിക്കാൻ വന്നത്. അപ്പൊ അതുകൊണ്ട് സൈജുവിന്റെ ഹിന്ദി, സൈജുവിന്റെ ഹിന്ദി പെൺകുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ അതെ. ഈ മായാവിലെ സിനിമയില് ഒരാള് അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ചോദിച്ചു വന്നാണ്. അപ്പൊ അയാളോട് നമുക്ക് അതിനകത്തുള്ളൊരു വേഷം എന്ന് പറഞ്ഞാല് മമ്മൂക്ക ഒരാളെ പിടിച്ച് വെള്ളത്തിലേക്ക് ബോട്ടിൽ നിന്ന് എടുത്തിടുന്നതാണ്. അപ്പൊ അയാളോട് നീന്തൽ അറിയാവോ എന്ന് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു, ആ പിന്നെ നീന്തൽ അറിയാം, ഞാനിങ്ങനെ മലന്ന് കിടന്നിട്ട് ബാക്കിലേക്കൊക്കെ നീന്തും, സാറ് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഷൂട്ട് നടക്കുന്നു. അപ്പൊ ക്യാമറയും ഡയറക്ടറും ഒക്കെ കരയിലാണ്, കാരണം ബോട്ടിന്റെ എക്സ്റ്റീരിയറിലാണ് ഇത് ഇടേണ്ടത്. അപ്പൊ മമ്മൂക്കുണ്ട്, ഞാനൊരു വാക്കി ടോക്കി ആയിട്ട് അസിസ്റ്റന്റ് ആണ് അകത്തുണ്ട്, പിന്നെ ഇയാളും ഉള്ളു, പിന്നെ ബോട്ട് ഓടിക്കുന്ന ആളുള്ളൂ. അപ്പൊ ഇയാളെ വെള്ളത്തിലേക്ക് പിടിച്ചിട്ടപ്പോഴാണ് ക്യാമറ പറയുന്നത് കറക്റ്റ് ഫോക്കസിലല്ല, 1 മോർ ആണെന്ന് പറഞ്ഞ് ഇയാളോട് കേറാൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇയാൾക്ക് നീന്താൻ അറിയില്ല. വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ബോട്ട് പോകുന്ന ചാലല്ലേ, ഇയാളോട് കേറിവാന്ന് പറയുമ്പോ ഇയാൾക്ക് നീന്തൽ അറിയില്ല. അപ്പൊ മമ്മൂക്ക പറഞ്ഞു, ഇയാൾക്ക് നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പൊ ഇയാൾ എന്ത് കള്ളനാണ് മമ്മൂക്ക, ഇയാള് നുണ പറഞ്ഞല്ലേ നീന്തൽ അറിയാന്ന്. എന്നിട്ട് ഇയാള് എന്നെ പറ്റിച്ചാണെന്നൊക്കെ പറഞ്ഞപ്പോ മമ്മൂക്ക പറഞ്ഞു, ഇതിപ്പോ അതിനുള്ള സമയമാണോ? ഒരു സഭാ നടത്താനുള്ള സമയമല്ല, മുങ്ങിക്കൊണ്ടിരിക്കുക. അതെ അതെ, മമ്മൂക്ക തന്നെയാണ് പോയിട്ട് ഈ ബോയ പോലത്തെ ഒരു ലൈഫ് സേവർ സാധനം ഉണ്ടല്ലോ ബോട്ടിലൊക്കെ, അതെടുത്തിട്ട് അയാളെ കരയിലേക്ക് കയറ്റിയത്.
നമ്മളിപ്പോ ഒരു കാര്യം സിനിമയിൽ അറിയാവുന്ന ചോദിച്ചാൽ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പോയില്ലേ? അതെ അല്ലേ. അപ്പൊ ഈ ഹിന്ദിയിലേക്ക് വന്നു കഴിഞ്ഞാലേ, അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓഫർ അവിടെ അങ്ങനെ വന്നിട്ടുണ്ടോ? ആക്ച്വലി എനിക്ക് വെബ് സീരീസിന്റെ രണ്ട് ഓഫർ വന്നായിരുന്നു. ഒന്ന് ഫറാൻ അക്തറിന്റെ എക്സൽ എന്റർടൈൻമെന്റ്സിന്റെ, അവരുടെയും വന്നു, പിന്നെ യശ്രാജ് ഫിലിംസിന്റെ ഒരെണ്ണം വന്നായിരുന്നു. ഇല്ല, ഞാൻ അതിന്റെ ഡേറ്റ്സ് മാച്ച് ആവുന്നില്ലായിരുന്നു. എന്നെ പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ട് പടങ്ങൾ എടുക്കുന്നത് ന്യൂ കമേഴ്സ് ആണ്, ഡെബ്യൂട്ടൻസ് ആണ്. അപ്പൊ ഇവരൊക്കെ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇവരൊക്കെ പറഞ്ഞ ചിലപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും, പക്ഷെ എന്നാലും അവരും അവരുടെ ഫാമിലി എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഒരു പ്രൊജക്ട് നടക്കാൻ വേണ്ടിയിട്ട്.